നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശങ്കര, പോലീസുകാർ ഒരുപാട് തല്ലിയോടാ. പക്ഷേ സാറിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും നിന്നെ എനിക്ക് വിശ്വാസമാ ശങ്കര. അല്ല ഗോപൽ സാറ്, ഇത് വേണോ? ഇപ്പം മനസ്സിലായടോ ഇവനെ എന്റെ ദളപതി എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന്? കൂടപ്പിറപ്പുകൾ മുതുകത്ത് കുത്തുന്ന കാലത്താ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ഇവനെ പോലൊരുത്തിന് എനിക്ക് കിട്ടിയത്. സാറേ, എന്റെ ഭാര്യയും മക്കളും. എന്റെ കുടുംബം എന്റെ കുടുംബം പോലല്ലടാ, അവർക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിയോളാം. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ കേസൊന്നും കോടതി നിൽക്കില്ല, നാളെ തന്നെ ജാമ്യം കിട്ടുന്ന വക്കീൽ പറഞ്ഞത്. അതൊക്കെ പോടെ, നീ വല്ലതും കഴിച്ചോ? ഇല്ല. വാ, ഇരിക്കടാ. നിനക്ക് വേണ്ടി കാതൃക്കാരുടെ കടയിൽ നിന്ന് വാങ്ങിയ സ്പെഷ്യൽ ഐറ്റമാ. കഴിക്ക്. എനിക്ക് വിശപ്പില്ല സാറ്. നാളെ കോടതി ഹാജരാക്കുന്നവരെ നിനക്ക് ഇവര് പച്ച വെള്ളം തരത്തില്ല. കഴിക്കടാ അങ്ങോട്ട്. എന്നാ കഴിക്ക്. താൻ പോയി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചുണ്ട്. ഞാൻ ചതിക്കില്ല എന്ന് പറഞ്ഞതല്ലേ സാറേ? ആ റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ശങ്കര. കുറെ പാടുപെട്ടിട്ടാ
ഞാൻ ഈ നിലയിലെത്തിയത്. അതിന് പലരെയും ചതിക്കേണ്ടി വന്നിട്ടുണ്ട്, കൊല്ലേണ്ടിയും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നീയും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശങ്കര. നിന്നെ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നീ എന്റെ ദളപതിയല്ലേ, പക്ഷെ എനിക്ക് ജയിക്കാൻ ഇത് ചെയ്തേ പറ്റൂ. പെട്ടെന്നേക്കുന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷെ നീ പെട്ടെന്ന് ചാവില്ല എന്ന് ഞാൻ കരുതണമായിരുന്നു. നീ നന്ദിയുള്ളൊരു നായയായിരുന്നു, പക്ഷെ നായ്ക്ക് പേ പിടിച്ചാൽ കൊല്ലല്ലേ എന്ന് വൃത്തിയുള്ളൂ. സാറേ, എനിക്കൊരു മകനുണ്ട്, അവനോട് നീ കണക്ക് പറയുന്നു. ഗോപാൽ സാറ്, ഗോപാൽ സാറേ, ഇത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇവനെ കെട്ടി തൂക്കിയത്, അറസ്റ്റ് ചെയ്തതിന്റെ നാണക്കേടിലുള്ള ആത്മഹത്യയായിട്ട് എല്ലാരും കരുതിക്കോളൂ. അത് ചെയ്യാൻ പോകുന്ന ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ പറയുന്ന പോലെ അയാൾ എഴുതി തന്നോളൂ. താനിപ്പൊ ഞാൻ പറയുന്ന കേക്ക്, തന്നെ കാണണ്ട പോലെ കണ്ടോളാടോ. സമയം കളയാതെ ചെല്ലേ. ഓ സാറേ, എനിക്കൊരു മകനുണ്ട്, അവനോട് നീ കണക്ക് പറയേണ്ടി വരും.